ശ്രീന. ഇന്ന് നമ്മൾ മൂവാലി ഗ്രാഫ്റ്റാണ് ഫ്രണ്ട് കവറേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് തന്നെ ചോദിക്കാം. ഞാൻ ഇന്നലെയാണ് ഇവിടെ വന്നേ. അപ്പോൾ ഫസ്റ്റ് ഒരു ഹാഫാണ് ചെയ്ത്, രണ്ടത് ഹാഫ് ചെയ്തു. പിന്നെ ഹെയർ ലൈൻ, ഏറ്റവും പ്രധാന ഹെയർ ലൈനാണ്. അപ്പം എനിക്ക് കുറച്ച് ഐഡിയ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഡോക്ടർ ഹെയർ ലൈൻ കുറച്ച് ഐഡിയ ആയിട്ട് ചെയ്തു. അപ്പം എൻ്റെ ഐഡിയ ഒരു ഐഡിയ ആയപ്പോഴത്തേക്കും ഡോക്ടർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചതിനെ കാട്ടിയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് അനസ്തീഷ്യ ധർമ്മയാണ്. അപ്പം അതിൻ്റെ ഒരു പെയിൻ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ കുറച്ച് പെയിനൊക്കെ നമ്മൾ സഹിച്ചേ പറ്റൂ. അങ്ങനെ പേടിക്കാനൊന്നുമില്ല, എനിക്കിച്ചിരി പേടിയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഡോക്ടറിൻ്റെ അടുത്ത്, ഡോക്ടർ അത്രയ്ക്ക് ഫ്രീ ആണ്, അത് നിങ്ങൾക്ക് വന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ ചെയ്തു. രണ്ട് ദിവസമായിട്ടാണ് ചെയ്യണേ. എനിക്കിപ്പോൾ അങ്ങനെ വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല. ഇപ്പം വേദന തോന്നുന്നുണ്ട്? അപ്പോൾ ഇപ്പം വേദന ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 hour ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു ഒരു തലയ്ക്കൊരു വെയിറ്റ് ഉള്ള പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. അത് അനസ്തീഷ്യൻ്റെ ഒരു എഫക്റ്റ് ആണ്. അതാണ് ഇപ്പോൾ ഇവിടെ ഈ ഇത്രയൊരു ഏരിയയിൽ ചെറിയൊരു ഒരു നീരുള്ള പോലുള്ളത് അതൊരു ഒരു 3-4 ദിവസത്തിനുള്ളത് അങ്ങ് മാറിക്കൊള്ളത്. അപ്പോൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ റെസ്റ്റ് ചെയ്തിട്ട് ഇനി 10 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഫോളോ അപ്പ് ഉള്ളത്. മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോണ ഒരു സംഭവമാണ് നോക്കാൻ പോകുന്നത്. ചെറിയൊരു പെയിന് സഹിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മുടെ ഭാവിയിലോട്ട്, നമ്മുടെ ജീവിതത്തിലോട്ട് കൺകഷൻ്റെ ആയിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ. അപ്പം അത് നിങ്ങൾ തീർച്ചയായും വന്ന് ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരിക്കും. ഇന്നത്തേക്ക് 10 ദിവസം കഴിയാണ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. അപ്പം ആ 10 ദിവസത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവങ്ങളും അതുപോലെ തന്നെ 10 ദിവസം കഴിഞ്ഞിട്ട് എന്താണ് റിസൾട്ട്, എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് കാണിക്കാനായിട്ടാണ് ഇന്നത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. 10 ദിവസം കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റിസൾട്ട് ആയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തിന് നല്ല തിക്ക് ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് ആയിട്ടുണ്ട്. ചെയ്തൊരു 98-99% ആണ് ഏകദേശം സക്സസ് റേറ്റ് പ്രതീക്ഷിക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ഗ്രാഫ്റ്റുകളും മുളച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കുഴപ്പമില്ലാത്തൊരു ഹെയർ ലൈൻ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിൽ സിംഗിൾ ഗ്രാഫ്റ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തിന്നിങ് പോലെ വന്ന് അങ്ങനെ ഒരു തിക്നെസ് വരാനായിട്ട് ഇവിടെ സിംഗിൾ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഹെയർ ലൈനും അതേപോലെ സിംഗിൾ ഗ്രാഫ്റ്റ് ആണ് ചെയ്തത്. ഇതാണ് 10 ദിവസം കഴിയുമ്പോൾ ഉള്ള റിസൾട്ട് എന്നുള്ളത്. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ അടുത്ത് 10 ദിവസം എന്തായിരുന്നു അദ്ദേഹത്തിന്റെ അനുഭവം, അല്ലെങ്കിൽ എത്രത്തോളം വേദന ഉണ്ടായിരുന്നു, നീരും മറ്റു കാര്യങ്ങളും? ചില ആളുകൾ ചൊറിച്ചിൽ ഉണ്ടായിരുന്നു പറയാറുണ്ട് മുറിവ് ഉണങ്ങുന്നതിന്റെ ഭാഗമായിട്ട്. അപ്പം അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവം എന്താണെന്നുള്ളത് നമുക്ക് നേരിട്ട് ചോദിക്കാം. അടുത്ത 10 ദിവസം കഴിഞ്ഞപ്പം ആദ്യത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഉടനെ എന്തായിരുന്നു ആദ്യത്തെ 3-4 ദിവസത്തെ ഒരു അനുഭവം എന്തായിരുന്നു? നമുക്കൊരു 2 ദിവസത്തെ ഒരു നീര് ചെറുതായിട്ടായിരുന്നു. അത് എനിക്ക് വലുതായിട്ടില്ലായിരുന്നു, കുറച്ച് ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മള് ഗ്രാഫ്റ്റ് ഇവിടെ വച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് തൊടാനൊക്കെ ചെറിയൊരു പേടി, അങ്ങനത്തെ ഒരു അവസ്ഥയേ ഉള്ളൂ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മാക്സിമം ഒരു 4-5 ദിവസം അത് വേദനയെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ കിടക്കുമ്പോഴത്തേക്കും ചെറിയൊരു ഒരു ഒന്നും ഫീൽ ചെയ്യുക, അത് വേദനയെന്ന് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഇംപ്ലാന്റ് ചെയ്ത ഭാഗത്ത് ഇല്ല ഇവിടെ തൊടുമ്പോ ഇപ്പോഴും മരവിച്ചിരിക്കുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. നമുക്ക് ഹെയർ പെട്ടെന്ന് വന്നിട്ട് ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം, ഹെയർ വന്നിട്ട് ഇപ്പൊ എനിക്ക് തൊടുമ്പോഴത്തേക്കും ഇത്രയും ദിവസം ഇല്ലായിരുന്നിട്ട് പെട്ടെന്ന് തുടങ്ങുമ്പോഴത്തേക്കും ആ ഉണ്ട്, അങ്ങനത്തെ ഒരു ഫീല് മാത്രമേ എഫക്ട് ആയിട്ട് തൊടുമ്പം മരവിച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഇപ്പൊ തൊടുമ്പോ ഫീൽ ചെയ്യുന്നില്ല, അങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി അദ്ദേഹം നല്ല തിക്ക് മുടിയായതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസൾട്ട് ആവുന്നതാണ് വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്കാൽപ്പിന്റെ ഒരു ഹെയർ ലൈൻ മുതൽ ഒരു മിഡിൽ വരെ ഒരു 50% നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ബാക്കി ഇത്ര ഏരിയ ചെയ്യാനാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത, അതായത് 6 മാസം കഴിഞ്ഞ് അടുത്ത സിറ്റിംഗ് ആയിട്ടാണ് ചെയ്യാൻ കഴിയുക. നമുക്ക് ഒരു സിറ്റിംഗിൽ എടുക്കാവുന്ന പരമാവധി ഗ്രാഫ്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത്ര ഒരു ഏരിയയിൽ മാക്സിമം ഡെൻസിറ്റിയിൽ ചെയ്തത്. അപ്പം നമുക്ക് വേണമെങ്കിൽ കഴിഞ്ഞ സിറ്റിംഗിൽ തന്നെ ഫ്രണ്ട് മുതൽ ബാക്ക് വരെ വേണമെങ്കിലും ചെയ്യാമായിരുന്നു. ഈ ഇത്രയും കിട്ടിയ ഗ്രാഫ്റ്റുകൾ ഉപയോഗിച്ച് ഫ്രണ്ട് മുതൽ ബാക്ക് വരെ വേണമെങ്കിലും ചെയ്യായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവും, ഏരിയ കൂടുന്നതനുസരിച്ച് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നത് വിട്ടുവിട്ട് പോകുന്നതുകൊണ്ട് റിസൾട്ട് ആയി കഴിഞ്ഞാലും ആ ഒരു ഡെൻസിറ്റി ഉണ്ടാവില്ല. അത് കാരണമാണ് അതൊരു സെപ്പറേറ്റ് സിറ്റിംഗ് ആയിട്ട് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറയുന്നത്. പക്ഷേ ഒരു 90% കേസുകളിലും ഇതുപോലെ നല്ലൊരു ഫ്രണ്ട് കവറേജ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ആ ചെയ്യുന്ന ആളുടെ ഒരു 80% പ്രശ്നവും അങ്ങനെ തന്നെ മാറുന്ന പറയാം. അതുകൊണ്ട്
ഫ്രണ്ട് കവറേജ് തന്നെ ധാരാളമാണ്. പിന്നെ വരും കാലങ്ങളിലുള്ള റിസൾട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം അങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ കാണാം, ഞാനൊരു 8 വർഷം വരെ ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഞാൻ ഇന്നാണ് ക്യാപ്പ് ഇല്ലാതെ ഒരു സെൽഫി എടുത്തത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണമെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ശരിക്കും എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഹീറോസ് എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ഡോക്ടറാണ്. ഞാൻ എനിക്ക് അത്രയ്ക്ക് സന്തോഷമാണ്, അതാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അത് പറയാൻ പറ്റില്ല, അത് അനുഭവിച്ച് തന്നെ പറയണം. നിങ്ങൾ ചെയ്യാൻ ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എത്രയും പെട്ടെന്ന് ചെയ്യുക, അതാണ് എൻ്റെ ഒരു ഇത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം താമസിക്കും. അപ്പോൾ ചെയ്യാൻ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം, എൻ്റെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ നിന്ന് ഹെയറൊക്കെ ഓൾറെഡി കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഡോക്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഹെയറൊക്കെ കൊഴിഞ്ഞു പോകും എന്ന്. ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്ത് ഞാൻ ഒരുപാട് സെർച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ ചെയ്തത്. അപ്പൊ അതില് ഇപ്പൊ എനിക്ക് ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് തോന്നി നല്ലൊരു വീഡിയോ എടുത്തു കൊടുക്കണം, വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും പ്രയോജനപ്പെടണമെങ്കിൽ പെടട്ടെ എന്നുള്ള രീതിയിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഹെയർ പോയിട്ടുള്ളവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാവോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 40 ദിവസമായിട്ടുണ്ട്. അപ്പോ ഹെയർ വച്ച ഹെയറൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നന്നായിട്ട് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഒരു 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ നോർമൽ ലൈഫാണ്, നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ നമ്മള് ഡെയിലി കുളിച്ച് അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ഫീലിങ്സ് ഒക്കെ നമുക്ക് അങ്ങ് മാറും. പിന്നെ വന്നിട്ട് മുടി കൊഴിയുമ്പോഴത്തേക്കും കുറച്ച് വിഷമം കാണും. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ പഴയ കണ്ടീഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, ചെറുതായിട്ട് പൊടിച്ചു വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ എൻ്റെ ഡോണർ ഏരിയ ഇപ്പോൾ ഫുള്ള് ഹെയർ അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം അത് അവിടെ കണ്ടു കഴിഞ്ഞാൽ ഹെയർ എടുത്തിട്ടുണ്ടെന്ന് പറയത്തില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇപ്പോൾ വേറെ അങ്ങനെ പ്രശ്നമൊന്നും അവിടെ ഹെയർ എടുത്തിട്ടുണ്ടെന്ന് പോലും അറിയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഫീലോ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഫുള്ള് സെറ്റാണ് അവിടെ. നിങ്ങൾക്ക് അറിയുന്നുള്ള പോലെ ഞാൻ ഹെയർ ഓയിലിലാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഡോക്ടർ ആതിര ടീമുമാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഡോക്ടർ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യണ സമയത്ത് നമ്മൾ സംസാരിച്ച് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാകത്തില്ല. അതിന് ഡോക്ടറുമായിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഡോക്ടർ പറഞ്ഞു തരും. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, ഡോക്ടർ തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ഞാൻ മെഡിസിൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഡയറ്റോ അങ്ങനെ വേറെ ഒന്നുമില്ല. നോർമൽ എൻ്റെ നോർമൽ ലൈഫ് അതേ ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് നമ്മൾ 10 ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കുളിച്ചു തുടങ്ങും. അപ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി തിരിച്ച് നമ്മളെ ലൈഫിലോട് തിരിച്ചു വരും. പിന്നെ നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള അതൊക്കെ നമ്മൾ മറന്നുപോകും. ഇപ്പം എനിക്കങ്ങനെ വേറെ അത് ചെയ്തിട്ടുള്ള ഒരു ഫീലേ എനിക്ക് തോന്നാറില്ല. ഞാൻ പിന്നെ ഈ വീഡിയോ ചെയ്യാൻ കാരണം, ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ എല്ലാവരുടെ റിസൾട്ടും വീഡിയോസൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം എന്തായിരുന്നാലും ഞാനും ചെയ്യാൻ പ്ലാൻ ചെയ്തപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എൻ്റെ വീഡിയോ എൻ്റെ ഒരാൾക്കെങ്കിലും പ്രയോജനം വരുന്നുണ്ടെങ്കിൽ അത് ബെറ്ററാണ്. അങ്ങനെയാണ് ഞാനിത് ചെയ്യാൻ കാരണം. പിന്നെ ഞാൻ ഡോക്ടർ ശ്രീനാഥിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോക്ടർ ഞാൻ അങ്ങോട്ട് പറഞ്ഞാൽ എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. അപ്പോൾ ഡോക്ടർ ഓക്കെ ആയിരുന്നു, അതാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം. പിന്നെ ഇനി കട്ട വെയിറ്റിംഗ് ആണ് റിസൾട്ടിന് വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമെന്ന് അറിയത്തില്ല, ചെറുതായിട്ടൊക്കെ പൊടിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ എന്നെ പോലെ ഹെയർ പോയിട്ടുള്ളവർക്ക് അതിൻ്റെതായ വിഷമം അറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പം എൻ്റെ വീഡിയോ 40 ദിവസത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ആണ്. ഇന്ന് 120 ദിവസമായിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യലാണ്, ഹെയർ പൊടിച്ചിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ അറിയാം പൊടിച്ചിട്ടുണ്ട് ഹെയർ. നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണിച്ചു തരാം, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും പൊടിച്ചായിരുന്നു. കണ്ട ഇവിടെ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇതേപോലെ ആയിരുന്നു ഇവിടെയൊക്കെ. അപ്പോൾ 120 ദിവസമായ റിസൾട്ടാണ്. ഒക്കെയാണ് കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് കാണിക്കാം.
പിന്നെ ഇവിടെ ഇവിടുന്ന് ഇതുവരെ ചെയ്തിട്ടുള്ളേ ഞാൻ പറയും അല്ല ഇത്രയപ്പോ തന്നെ സെറ്റ് അല്ലേ. എനിക്ക് പ്രത്യേകിച്ച് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ താരൻ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അപ്പോൾ ഒരു ഷാംപൂ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുക. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോഴത്തേക്കും ആ പ്രോബ്ലം മാറി. പിന്നെ ഞാൻ വേറെ മെഡിസിനോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറന്നുപോകും, എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണേ. പിന്നെ ഞാൻ ഇടയ്ക്ക് കറ്റാർവാഴ യൂസ് ചെയ്യുമായിരുന്നു, അത് ഞാൻ മുന്നേ യൂസ് ചെയ്യും, അതാണ് ഞാൻ ആകപ്പാട് ഉപയോഗിച്ചത്. വേറെ അല്ലാതെ ഒന്നും ഞാൻ 8 വർഷത്തിന് ശേഷം ഞാൻ ഷോപ്പിൽ പോയി മുടി കട്ട് ചെയ്തു ഒരിക്കൽ, അതൊരു സ്പെഷ്യലാണ്. ഇതിന് മുന്നേ ഞാൻ ക്യാപ്പ് വെച്ചിട്ടാണ് നടന്നിട്ടിരുന്നത്, അപ്പോൾ ഞാൻ ഷേവ് ചെയ്ത് ഇറങ്ങിയിട്ടിരുന്നത് ഹെയർ. ഞാൻ തന്നെ ഒന്നിലും ഞാൻ തന്നെ ചെയ്യണം. അപ്പം അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹെയറൊക്കെ പൊടിച്ചപ്പോഴത്തേക്കും ഭയങ്കര കോൺഫിഡൻ്റാണ്, ഒരു കോൺഫിഡൻ്റ് കിട്ടി. അത് ഒരു വലിയ സംഭവമാണ് എന്ന് പറഞ്ഞാൽ, അത് എങ്ങനെ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ലൈക്ക് ഭയങ്കര കോൺഫിഡൻ്റാണ്.